വിജയ പ്രതീക്ഷയെ സംബന്ധിച്ച് സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട രാഷ്ട്രീയ ആശയ ധാരകളെ എത്തിപ്പിടിക്കുന്ന മുന്നണികൾ ആലങ്കാരികമായി പലവിധ അവകാശവാദങ്ങൾ നടത്താറുണ്ട്. പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനെതിരെ അത്തരം ഒരു അവകാശവാദത്തിന്റെ സഖ്യം ഉദിക്കുന്നില്ല. കാരണം ഏത് അഭിപ്രായങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അതീതമാണ്. 2016 മുതൽ 2016 ഞാൻ സവിശേഷകരമായി ചൂണ്ടിക്കാട്ടാൻ കാരണം അന്ന് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഉണ്ടായ ഭൂരിപക്ഷം ഏതാണ്ട് 33,000 മുകളിലാണ്. മറ്റൊരർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും സേഫസ്റ്റ് സോൺ എന്ന് കോൺഗ്രസ് തന്നെ വിശേഷിപ്പിച്ച മണ്ഡലമാണ് പുതുപ്പള്ളി നിയോജകമണ്ഡലം. പക്ഷെ അത്ര വലിയ ഭൂരിപക്ഷം ഐക്യജനാധിപത്യം ലഭിക്കും, അതുവഴി കോൺഗ്രസിന് ലഭിക്കുമ്പോൾ പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ ഇടതുപക്ഷം അവിടെ അകച്ചു നിൽക്കുന്നില്ല, അവിടെ പതറിപ്പോകുന്നില്ല. ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ഏതെങ്കിലും സവിശേഷകരമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തോട് മാത്രമല്ല മറിച്ച് എല്ലാ കളികളിലും ഉയർത്തിപ്പിടിക്കേണ്ട ജനങ്ങൾക്കിടയിലെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഇടതുപക്ഷം പുതുപ്പള്ളിയിൽ മുൻകൂട്ടേക്ക് പോയി. അതിന്റെ പ്രത്യേകത കൊണ്ടാണ് 2020 പ്രാദേശിക സർക്കാരുകളിലേക്ക് നമ്മൾ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ പലപ്പോഴും പല പ്രതിപക്ഷ രാഷ്ട്രീയ ആശയധാരയുടെ ഭാഗമായി നിൽക്കുന്ന നേതാക്കൾ പറയുന്നുണ്ട് 8-6 പഞ്ചായത്ത് കിട്ടിയുണ്ട് എന്ത് കാര്യം, ഇത് വാർഡിലെ തെരഞ്ഞെടുപ്പ് വിജയമല്ലേ എന്നൊക്കെ അല്പം പരിഹാസത്തോടെ കൂടെ ചോദിക്കുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു വാർഡിൽ ഒരു പഞ്ചായത്തിൽ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം വിജയിച്ചു എന്ന് മാത്രമല്ല ഇപ്പോഴത്തെ പുതുപ്പുള്ള നിയമമണ്ഡലത്തിന്റെ ചരിത്രത്തിലാദ്യമായി 8-6 പഞ്ചായത്തും CPM നിയന്ത്രിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ അടുത്ത ലെവലാണ് ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ ഞങ്ങൾ ഇപ്പോഴും ഓർമ്മിക്കുന്ന ഞങ്ങൾ വിദ്യാർത്ഥി ജീവിത കാലയളവിൽ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ ഒന്നോ രണ്ടോ ആയിരുന്നു പലപ്പോഴും ഇടതുപക്ഷത്തിന്റെ CPM അംഗബലം. പക്ഷെ ഇപ്പോൾ നമ്മൾ ഒത്തുചേരുമ്പോൾ 2020 മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 3 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 1 മാടപ്പള്ളി, 2 പാമ്പാടി, 3 പള്ളം, 3 ബ്ലോക്ക് പഞ്ചായത്തുകളെയും ഭരണത്തെ നിയന്ത്രിക്കുന്നത് CPM ആണ്. അതിന്റെ തുടർച്ചയിൽ പഞ്ചായത്തുകളിലൂടെ ആരംഭിച്ച് ബ്ലോക്ക് പഞ്ചായത്തുകളിലൂടെ വികസിച്ച് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ 182 ബൂത്തുണ്ട് ഇപ്പോൾ പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിൽ. 60 ബൂത്തിലും ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി ലീഡ് ചെയ്തു, എന്ന് വെച്ചാൽ 3-1 ഇടതുപക്ഷം ലീഡ് ചെയ്തു. 2016 കുറിച്ച് ആമുഖമായി ഞാൻ പറഞ്ഞു, കേരളത്തിലെ UDFന്റെ കോൺഗ്രസിന്റെ ഏറ്റവും സേഫസ്റ്റ് സോൺ എന്ന് അവർ തന്നെ വിശേഷിപ്പിച്ചൊരു മണ്ണിൽ പഞ്ചായത്തുകൾ വഴി, ബ്ലോക്ക് പഞ്ചായത്തുകൾ വഴി, നിയമസഭയുടെ 3-1 ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി ലീഡ് ചെയ്ത വസ്തുതാപൂർണമായ കണക്കുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ ആലങ്കാരികമായി എന്തെങ്കിലും അവകാശവാദം പറയുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനത്തോടുകൂടെ കേരളത്തിലെ പുതുപ്പള്ളിയിലെ ജനങ്ങളോട്, മാധ്യമ പ്രവർത്തകരോട്, സ്ഥാപനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് കണക്കുകൾ കഥ പറയട്ടെ എന്നുള്ളതാണ്. ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ 2023 അഭിസംബോധന ചെയ്യുന്നത്. അതിന്റെ അപങ്കുരവും മനസ്സിയതുമായ തുടർച്ച 2023 ഉണ്ടാകും എന്ന് തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ സംശയങ്ങൾക്കിടമില്ലാത്ത വണ്ണം നമ്മളുടെ പബ്ലിക് ഡൊമൈനിന് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്, ഏതു തെരഞ്ഞെടുപ്പിലും, അതൊരു പഞ്ചായത്ത് വാർഡാവട്ടെ, പാർലമെന്റ് സീറ്റാവട്ടെ, ഏതു തെരഞ്ഞെടുപ്പിലും ജനജീവിത സംബന്ധമായ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് മുഖ്യ അജണ്ടയായി ഉയർന്നു വരേണ്ടത്. അത് നാടിന്റെ വികസനവും ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിലെ വികസനവും വർത്തമാനകാല കേരളത്തിന്റെയും ഇന്ത്യയുടെയും ദേശീയ രാഷ്ട്രീയ സമവാക്യങ്ങളും ഒക്കെ തന്നെയാണ് ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടത്. അവിടുത്തെ ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമായി വരേണ്ടത്. അത് തന്നെയാണ് ഇടതു മുന്നണി ഉയർത്തിക്കാട്ടുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ചില മാധ്യമ സ്ഥാപനങ്ങളുടെ പിന്തുണയോടുകൂടെ കേരളത്തിൽ UDF വൈകാരികതയുടെ മറവിൽ ഒരു രാഷ്ട്രീയ ലാഭം നേടിയെടുക്കാൻ കഴിയുമോ എന്ന പരിശോധന നടത്തുന്നുണ്ട്. അതല്ല, ജീവൻ പ്രശ്നങ്ങളും വികസന പ്രശ്നങ്ങളുമാണ് ചർച്ച ചെയ്യേണ്ടത്. പ്രബുദ്ധതയോടെ കൂടെയുള്ള പുതുപ്പള്ളിയിലെയും കേരളത്തിലെയും വോട്ടർമാർ വൈകാരികതകൾക്കപ്പുറമുള്ള രാഷ്ട്രീയ ലാഭത്തിന്റെ നേരെ മുഖമടച്ച് മറുപടി കൊടുത്തിട്ടുള്ള അനുഭവം കേരളത്തിന്റെയും പുതുപ്പള്ളിയുടെയും ഭൂതകാലത്തിലുണ്ട്. അതുകൊണ്ട് ജീവൻ പ്രശ്നങ്ങളാണ്, വികസന വിഷയങ്ങളാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ മുഖ്യ അജണ്ട. ഇപ്പോ ഈ ചോദ്യത്തിന് ഞാൻ മുമ്പ് ഒരു തവണ മറുപടി പറഞ്ഞതാണ്. അതായത് ഇപ്പൊ നിങ്ങൾ ചോദിച്ച ഒരു വൈകാരികതയുടെ ഒരു തലമുണ്ട്, ഞാൻ അതിനൊന്നും നിഷേധിക്കുന്നില്ല. ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നത് 2021 നിങ്ങൾ മാധ്യമപ്രവർത്തകർ എല്ലാവരും ഓർക്കുന്നുണ്ടാകും. 2021 UDFന്റെ സ്ഥാനാർത്ഥി നിർണയം നടക്കുന്ന ഘട്ടത്തിൽ ആ സമയത്ത് പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥി, ആദരണീയനായ നമ്മളുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം മണ്ഡലം വിട്ട് മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കും എന്നൊരു വാർത്ത വന്നു. തിരുവനന്തപുരത്തെ നിയമമായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഓർമ്മ. അപ്പോൾ പുതുപ്പള്ളി കണ്ട, നിങ്ങൾ സൂചിപ്പിച്ച വൈകാരികത തുളുമ്പുന്ന
അങ്ങനെയാണ് പൊതുബോധ നിർമ്മാണ പ്രകാരം വൈകാരികത തുളുമ്പുന്ന ഒരു ദൃശ്യമുണ്ടായത്. ആ ദൃശ്യം ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് മുൻ മുഖ്യമന്ത്രിയുടെ വീടിന്റെ പുറപ്പുറത്ത് കയറി ഇദ്ദേഹം ഈ മണ്ണ് വിട്ടു പോയാൽ, ഈ മണ്ഡലം ഉപേക്ഷിച്ചാൽ ആത്മഹത്യ ചെയ്യും എന്ന പ്രഖ്യാപനവുമായി മുൻ മുഖ്യമന്ത്രിയുടെ വീടിന്റെ പുറപ്പുറത്ത് കയറുന്നു എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഏതാണ്ട് എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും എക്സ്ക്ലൂസീവ് വാർത്തയായി സ്ക്രോൾ ന്യൂസുകളായി ആ ദൃശ്യം മിന്നിമറന്നു. അതൊരു വൈകാരികതയുടെ അനുഭവമാണ്, അത് നാടകമായിട്ടൊന്നും ഞാൻ വിലയിരുന്നില്ല. പക്ഷെ പ്രത്യേകത എന്താണ്, ആ വൈകാരികതയും പുതുപ്പള്ളിയിലെ വോട്ടർമാർ കണ്ടു, കേരളത്തിലെ പ്രഭുത്വത്തിലുള്ള ജനാധിപത്യ സമൂഹം കണ്ടു. ആ വൈകാരികത അന്തരീക്ഷം മുറ്റി നിന്ന പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ 2021 തെരഞ്ഞെടുപ്പിൽ 53 വർഷക്കാലയളവിലെ ഏറ്റവും വലിയ തിരിച്ചടി UDFനുണ്ടായി. ആ വൈകാരികത അന്തരീക്ഷം കേരളത്തിലെ മാധ്യമങ്ങളോടെ കണ്ടറിഞ്ഞ പുതുപ്പള്ളിയിലെ പ്രബുദ്ധരായ വോട്ടർമാർ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റം ഇടതുപക്ഷത്തിന് സമ്മാനിച്ചു. ഞാനതുകൊണ്ട് ഞാൻ സന്ദർഭവശാല ഒരു ഉദാഹരണം, വൈകാരികത മുറ്റി നിന്ന പുതുപ്പള്ളിയിലെ തന്നെ ഒരു സമീപകാലത്ത് നടന്ന മറ്റൊരു ഉദാഹരണം നിങ്ങളോട് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ജനങ്ങൾ പ്രബുദ്ധതയോട് കൂടെ, ഞാൻ നിങ്ങൾ പറയുന്നതിനപ്പുറം, സത്യസന്ധമായ അവലോകനം നടത്തുന്നുണ്ട്. പ്രബുദ്ധതയോടുകൂടെ അവർ തിരിച്ചറിയട്ടെ, അവർ വിധിയെഴുതട്ടെ. പ്രചരണ രീതി കേരളത്തിൽ നിന്ന് മുഴുവൻ ആളുകളെയും പ്രവർത്തകന്മാരെ മുഴുവൻ ആയിരക്കണക്കിന് 10,000 ആളുകളെ രംഗത്തിറക്കി, അങ്ങനെ ഒരു പ്രസംഗത്തിനല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുതുപ്പള്ളിയിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമാഷ് തന്നെ നിങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ടാണ്. മണ്ഡലത്തിലെ ഇടതുമുന്നണിയുടെ പ്രവർത്തകനാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന്റെ പതാക വാഹകരായി മുന്നിട്ട് നിൽക്കാൻ വേണ്ടി പോകും. ഞാൻ ആവർത്തിച്ചു പറഞ്ഞു, വികസനവും ജീവൻ പ്രശ്നങ്ങളും തന്നെയാണ് ഈ മണ്ഡലത്തിൽ ഞങ്ങൾ ഉയർത്തി കാണുന്നത്. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ഏത് വാർഡിലും ഏത് പഞ്ചായത്തിലും ഏത് മുക്കിലും മൂലയിലും വികസനത്തെ സംബന്ധിച്ചൊരു സംവാദത്തിന് ഇടതുപക്ഷം തയ്യാറാണ്. UDF അതിന് തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഏത് അനുഭവത്തിലും ഇപ്പൊ UDFന്റെ പല പ്രമുഖരായ നേതാക്കന്മാരും പല സംവാദങ്ങളിലും വന്നിരുന്ന വികസനത്തെ സംബന്ധിച്ച് തെറ്റായ പ്രചരണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വികസനത്തെ സംബന്ധിച്ചുള്ള പല ചോദ്യങ്ങൾക്കും വൈകാരികത കൊണ്ടാണ് UDFന്റെ നേതാക്കന്മാർ മറുപടി പറയുന്നത്. അത് സത്യസന്ധവും ജൈവികവുമായ ഒരു രാഷ്ട്രീയത്തിന്റെ പ്രതീകമല്ല. ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നത് നമുക്ക് വികസനത്തെ സംബന്ധിച്ച് സംവദിക്കാം. കേരളത്തിന്റെ അനുഭവം എന്ത്? കോട്ടയം ജില്ലയിൽ തന്നെ, നിങ്ങൾ മഹാഭൂരിപക്ഷം കോട്ടയം ജില്ലയിലെ മാധ്യമ പ്രവർത്തകരാണ്, കോട്ടയം ജില്ലയിലെ തന്നെ മറ്റു മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളും പുതുപ്പള്ളി നിയോജക മണ്ഡലം തമ്മിൽ ഒരു താരതമ്യത്തിന് നമ്മൾ തയ്യാറുണ്ടോ? ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ? ഇതേവരെയുള്ള UDFന്റെ പ്രമുഖരും പ്രസിദ്ധരുമായ എല്ലാ നേതാക്കന്മാരും വികസനത്തിൽ ഊന്നിയുള്ള ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള പുതുപ്പള്ളിയുടെ ചർച്ചകൾക്ക് മുമ്പിൽ മുഖം തിരിച്ച് വൈകാരികതയുടെ മൂടുപടത്തിലേക്ക് ഒളിച്ചോടി രക്ഷപ്പെടുന്നതിനാണ് ഈ കാര്യങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, വികസനമാണ് ജീവൻ പ്രശ്നങ്ങളാണ് ഇടതുപക്ഷത്തിന്റെ അജണ്ട. UDF തയ്യാറുണ്ടോ വികസനത്തെ സംബന്ധിച്ച് സംവദിക്കാൻ? UDF തയ്യാറുണ്ടോ ജീവൻ പ്രശ്നങ്ങളെ സംബന്ധിച്ച് സംവദിക്കാൻ? ഞങ്ങൾ തയ്യാറാണ്, ജനങ്ങൾ വിലയിരുത്തട്ടെ. അതായത് അത്തരമൊരു കമന്റ് ഞാനും അത്തരമൊരു പ്രതികരണം മാധ്യമങ്ങളിൽ നിന്ന് ഞാനും വായിച്ചിട്ടുണ്ട്. കണ്ണൂരിനെ സംബന്ധിച്ച് ഒരു താരതമ്യം, അദ്ദേഹത്തിന്റെ കണ്ണൂർ സങ്കല്പം ഒരു പക്ഷേ കണ്ണൂരിൽ മഹാഭൂരിപക്ഷം വരുന്ന മണ്ഡലങ്ങളും അത്യാധുനിക നിലവാരത്തോടുകൂടെയുള്ള ഇന്റർനാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളും ആധുനിക നിലവാരമുള്ള കിടത്തി ചികിത്സാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ഒക്കെ കണ്ണൂരിലെ ഏത് ഗ്രാമത്തിലും ഇപ്പൊ കാണാൻ വേണ്ടി കഴിയും. ഇനി അദ്ദേഹം കണ്ണൂരിനെ സംബന്ധിച്ച് പറഞ്ഞത് എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ അദ്ദേഹം കോൺഗ്രസിന്റെ പ്രതിനിധിയും നേതാവും ആയതുകൊണ്ടായിരിക്കാം. 4 പതിറ്റാണ്ടോളം കോൺഗ്രസ് തന്നെ പ്രതിദാനം ചെയ്ത കണ്ണൂരിലെ ഒരു മണ്ഡലമുണ്ട്, ചിലപ്പോൾ ആ മണ്ഡലത്തെ സംബന്ധിച്ചായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മൊത്തത്തിൽ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് അത്തരം ഒരു പ്രചരണത്തിനോ ഒരു പ്രതികരണത്തിനോ സാധ്യതയില്ല. പുതുപ്പള്ളിയിലെ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിട്ടുണ്ടാവുക, 4 പതിറ്റാണ്ട് കാലം കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ചിട്ടും സവിശേഷകരമായ കണ്ണൂർ ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളുടെ 4 വളരാൻ കഴിയാതെ പോയ കണ്ണൂരിലെ ഒരു പുതുപ്പള്ളി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു മണ്ഡലത്തെ കുറിച്ചായിരിക്കും. എല്ലാവരും ഉണ്ട്, കോൺഗ്രസിന്റെ നേതൃത്വമായി തന്നെയുണ്ട്. സംസ്ഥാന അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ പല പ്രചാരകരും പ്രവർത്തകരും ഒക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, സ്വാഗതം ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും സ്വാഗതം, കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്ന് ഏത് പ്രദേശത്തും കോൺഗ്രസിന്റെ പ്രവർത്തകർ വരട്ടെ. ലളിതമായ ഒരൊറ്റ ചോദ്യമേ ഇടതുമുന്നണി ഉന്നയിക്കുന്നുള്ളൂ, ഞങ്ങൾ എന്തായാലും ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഗ്രാമനഗരാന്തരങ്ങളിൽ നിന്നും 10,000 ആളുകളെ റിക്രൂട്ട് ചെയ്ത ഒരു പ്രചരണത്തിനല്ല ഞങ്ങൾ നേതൃത്വം വഹിക്കുന്നത്. പക്ഷേ പുതുപ്പള്ളിയിലേക്ക് വിരുന്നെത്തുന്ന പ്രചരണത്തിനായി വരുന്ന ഏത് കോൺഗ്രസുകാരോടും ഞങ്ങൾ ലളിതമായി ചോദ്യം ചോദിക്കുന്നുള്ളൂ, നിങ്ങൾ തയ്യാറുണ്ടോ പുതുപ്പള്ളിയുടെ വികസനത്തെ മുൻനിർത്തി ഒരു സംവാദത്തിന്? 5 പതിറ്റാണ്ട് കാലം നീണ്ടു നിൽക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ആധിപത്യ കാലത്തെ സംബന്ധിച്ച്
നേടിയെടുക്കാൻ കഴിഞ്ഞ മുന്നേറ്റങ്ങൾ, നേടിയെടുക്കാൻ കഴിയാതെ പോയ വികസനം, അവരുടെ പിന്നെ അനുഭവങ്ങൾ, ഇതിനെ സംബന്ധിച്ച ഒരു ഡിബേറ്റിന്, ഒരു സംവാദത്തിന് ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ തയ്യാറുണ്ടോ? അത് മാത്രമാണ് ഇടതുപക്ഷത്തിന്റെ ചോദ്യം. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ അതിനെ സംബന്ധിച്ച് അതേ നാണയത്തിൽ പ്രതികരിക്കുന്നില്ല. വ്യക്തിപരമായിട്ടുള്ള പേര് പോലും പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോൾ മാത്രമല്ല, മുമ്പ് കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിക്കപ്പെടുമ്പോൾ ആയിരുന്നു ആദരണീയനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയെ ബജറ്റിനോട് പ്രതികരണം നടത്തവേ കേരളത്തിലെ ഏറ്റവും പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ദിനപത്രം നൽകിയ പ്രതികരണത്തിൽ വായിക്കുന്നുണ്ട്, അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണം നൽകിയില്ല. അതാണ് അപ്പോൾ ഇത് ഇടതുപക്ഷത്തിന്റെ പ്രതികരണമല്ല, ആദരണീയനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണ്. 53 വർഷക്കാലം തുടർച്ചയായി ഒരു മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യാൻ കഴിഞ്ഞിട്ട്, കോൺഗ്രസിന്റെ തുടർ ഭരണകാലം ഉണ്ടായിട്ട് ആഭ്യന്തരമന്ത്രിയും ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള സുപ്രധാന പദവികൾ കോൺഗ്രസിന് ആ മണ്ഡലത്തിൽ നിന്ന് പറഞ്ഞയക്കാൻ കഴിഞ്ഞിട്ട് അടിസ്ഥാന ജീവൻ പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ് എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുൻ പ്രതികരണം ഞാൻ സന്ദർഭവശാൽ ഓർക്കുകയും നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് പങ്കിടുകയും ചെയ്യുകയാണ്. അത്രമാത്രം.